ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടി പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മളുടെ ഹൃദയം നമ്മളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിവായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ. നല്ല ഒരു യാത്ര. നിരാശയിലായ 2 പേര്, ഒരുപക്ഷേ 2 പുരുഷന്മാരായിരിക്കാം, ഒരുപക്ഷേ ഒരു ഭാര്യയും ഭർത്താവുമായിരിക്കാം, ഒരുപക്ഷേ ഒരപ്പനും മകനുമായിരിക്കാം. ഏതായാലും അവർ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുള്ളവർ ആയിരുന്നു. 12 പേരുടെ കൂട്ടത്തിൽ ഉള്ളവരല്ല. ഈ 12 പേരല്ലാതെയും യേശുവിന് ശിഷ്യന്മാർ ഉണ്ടായിരുന്നു. വേറൊരു സമയത്ത് യേശു 70 പേരെ അയച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലേ. അതുപോലെ യേശുവിനെ എന്തുമാത്രം ശിഷ്യന്മാർ ആ കാലങ്ങളുണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ 12 പേരല്ലാതെ പലരും ഉണ്ടായിരുന്നു. അവരിൽ 2 പേരിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ അവരോട് ചേർന്ന് നടന്ന യേശുവിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചത്. അതിൻ്റെ തുടരുമാനമായിട്ടാണ് ഇപ്പോഴും ഇന്നും നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അവൻ അവരോട് ചേർന്നു നടന്ന് അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ കാര്യം പറഞ്ഞല്ലോ, കർത്താവ് എന്നെ അറിയാൻ വയ്യാത്തത് കൊണ്ടാണോ അവരോട് ചോദിച്ചത്? യെരുശലേമിൽ നടന്ന സംഭവങ്ങൾ ഏറ്റവും നന്നായി അറിയ മാത്രമല്ല, ആ സംഭവങ്ങളിലെ പ്രധാന കഥാപാത്രം കർത്താവായിരുന്നു. പ്രധാന കഥാപാത്രം കർത്താവായിരുന്നു. പക്ഷേ അവൻ ഇതൊന്നും അറിയാത്ത ഭാവം നടിച്ച് ഇവർക്ക് പറയാനുള്ളത് കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത കർത്താവ് തുടങ്ങുന്നത് 25-ാം വാക്യം, അയ്യോ ബുദ്ധിഹീനരേ. അങ്ങനെ ഒരു ഉപദേശി പ്രസംഗിക്കാൻ തുടങ്ങിയാൽ എത്ര പേർക്ക് ആ ഉപദേശം ഇഷ്ടപ്പെടും? തലമാറ്റം എത്രയും വേഗമായിരിക്കും അല്ലയോ? അയ്യോ ബുദ്ധിഹീനരെ, ഫൂൾസ് എന്നാണ് ഒരു തർജ്ജമയിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. ഫൂൾ എന്നുള്ളതിൻ്റെ വേറൊരു വാക്ക് എന്തുവാ? ഓരോരുത്തരുടെ മലയാളത്തിൽ വിട്ടി യാ മണ്ടൻ, മടയൻ അല്ലേ? നല്ല കാര്യമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അന്നത്തെ പ്രസംഗം പിന്നെ മുഴിപ്പിക്കാൻ പറ്റുമോ? പക്ഷെ ഇവരെന്ത് ചെയ്തില്ല. ഇയാൾ എന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ബുദ്ധിഹീനരെന്ന് വിളിക്കുന്നത്. ഞങ്ങൾ ആരാന്നറിയാമോ? ഞങ്ങൾ എത്ര നാൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നതാണെന്ന് അറിയാമോ? എന്താ വിചാരിച്ചേക്കുന്നേ? കർത്താവ് സംസാരിക്കാൻ തുടങ്ങുമ്പം എന്തോ വിളിച്ചാലും ശാന്തമായിട്ടിരുന്ന് കേൾക്കുന്നതാ നല്ലത് കേട്ടോ. എഗ്രി ചെയ്യുന്നവർ മാത്രം സ്തോത്രമോ അമീനോ പറഞ്ഞാൽ മതി, എഗ്രി ചെയ്യാത്തവർ പറഞ്ഞാൽ മതി. തമ്മിൽ തമ്മിൽ തർക്കിച്ചും വാദിച്ചും പോയ പുള്ളികൾ ചേർന്ന് നടന്ന കർത്താവ് ബുദ്ധിഹീനരെ എന്ന് വിളിച്ചപ്പോൾ ഒരു വഴക്കം ഉണ്ടാക്കാൻ പോയില്ല. ബുദ്ധിഹീനരെ എന്ന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞത് എന്തവാ?
പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത, പിന്നെ ഒരു കാര്യം ഇത് പറഞ്ഞപ്പം ഞാനങ്ങ് പറയുക, പിള്ളേരെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഒന്നും എടമൊണ്ണേ അല്ലേലും നിന്നെ കൊണ്ട് ഒന്നിനും ആണ്ട അയലോക്കത്തെ ചെറുക്കനെ നോക്കടാ, ഒരിക്കലും പറയരുത് കേട്ടോ, ഒരിക്കലും പറയരുത്. ഇപ്പോൾ വരുന്ന ഞായറാഴ്ച മദേഴ്സ് ഡേ അല്ലേ, അന്നേരം ദൈവം അനുവദിച്ചാൽ അത് സംബന്ധിച്ച് കൂടുതൽ പറയാം, ഇന്ന് അതിന് സമയമെടുക്കുന്നില്ല. ഇപ്പോഴത്രയും പറഞ്ഞ് നിർത്തുന്നു. നീ അവനെ മൊണ്ണയെന്ന് വിളിച്ചാൽ അവൻ്റെ അപ്പനും അമ്മയും ആരാണെന്ന് നീ ഓർത്തോണം. അപ്പം ഈ മൊണ്ണയെ ജനിപ്പിച്ചത് ആരാ? ആ ദൈവം അനുവദിച്ചാൽ ബാക്കി പിന്നെ പറയാം. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞിട്ട് ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടത് അല്ലയോ? ഒരു കമൻ്റ് അതിൽ നിന്നും കൂടെ പറഞ്ഞങ്ങ് പോകാം. മഹത്വത്തിൽ കടക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ മഹത്വത്തിൽ കടക്കുന്ന പടി പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? Christ must suffer and enter into his glory. ഗ്ലോറി എന്നുള്ള ഇംഗ്ലീഷ് പദത്തിന് മലയാളത്തിൽ രണ്ട് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഒന്ന് മഹത്വം, മറ്റൊന്ന് തേജസ്. തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും എന്നൊക്കെ പാടുന്നതൊക്കെ നമുക്ക് വളരെ സന്തോഷമാണ്, സന്തോഷം വേണം താനും. പക്ഷേ മഹത്വത്തിലേക്കുള്ള പാത കുരിശിൻ്റെ പാതയാണ്. എക്സാമിനേഷൻ ഇല്ലാതെ ഇവിടെ അധ്യാപകർ ഇരിപ്പുണ്ട്. ശീലാസ് മാസ്റ്റർ സാർ എത്ര നാൾ പഠിപ്പിച്ചു? 30 വർഷം സ്കൂളിൽ പഠിച്ചു. 30 വർഷത്തിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഈ ഓൾ പ്രൊമോഷൻ എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ നാട്ടിൽ തുടങ്ങിയോ? അതോ ഇപ്പോൾ അടുത്ത കാലത്ത് ഓൾ പ്രൊമോഷൻ എല്ലാത്തിനെയും അങ്ങ്? കർത്താവിൻ്റെ സ്കൂളിൽ അങ്ങനെ അല്ല. കുരിശില്ലാതെ എന്തില്ല? പറ. കുരിശില്ലാതെ കിരീടമില്ല, കഷ്ടതയില്ലാതെ മഹത്വമില്ല. ഒരു കുന്നുണ്ടെങ്കിൽ അതിനെന്തോ ഉണ്ട്, ഒരു താഴ്വരയുമുണ്ട്. നമ്മളത് മറന്നു പോകരുത്. കുന്നിൻ്റെ മണ്ടയിൽ വെച്ച് ശിഷ്യന്മാർ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നത് നമുക്ക് 3 പന്തലുമൊക്കെ ഉണ്ടാക്കി, ഇവിടെ യോഗം നടത്തി, നമ്മൾ 3 പേരും കൂടെ യോഗം കൂടി, പിന്നെ വന്നവരും കൂടെ ഉറക്കുന്നുണ്ടല്ലോ അവരെ, അല്ലേ? നമുക്ക് ഇവിടെ അങ്ങ് ഇരിക്കാം. കർത്താവ് എന്തോ പറഞ്ഞേ, താഴ്വരയിലേക്ക് പോകേണ്ടത് ആവശ്യമാണ്, അങ്ങോട്ടിറങ്ങി പോകണം. ദൈവത്തിന് സ്തോത്രം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നിരാശകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്തത് പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് നിരാശ ഉണ്ടാക്കുന്നതായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നീ മടുത്തു പോകരുത്. ഇതിനങ്ങേപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരു മഹത്വം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ മതി. നമ്മുടെ നാഥൻ, നമ്മുടെ കാന്തൻ, നമുക്ക് മുൻപേ മഹത്വത്തിൽ പ്രവേശിച്ചവൻ, കഷ്ടങ്ങളിലൂടെയാണ് പ്രവേശിച്ചതെങ്കിൽ അതേ പാതയാണ് അവൻ നമുക്കും കാണിച്ചു തന്നിരിക്കുന്നത്. ഇടുക്കം ഞെരുക്കമുള്ള ഈ വഴി പോകണം, മടുത്തു നിൽക്കാതെ. മാർഗമധ്യത്തിൽ യേശു അങ്ങനെ അവരോട് സംസാരിച്ച് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും വ്യാഖ്യാനിച്ചു കൊടുത്തു. ഞാൻ അത് സംബന്ധിച്ച് വീണ്ടും പറയാം. 32-ാം വാക്യം വായിച്ചാട്ടെ ഒന്നുകൂടെ. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? 44-ാം വാക്യം ഞാൻ വായിക്കുന്നു.
പിന്നെ അവനവരോട് ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവർത്തിയാകണം. മോശയുടെ പുസ്തകം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പിന്നീട് ചരിത്ര പുസ്തകങ്ങൾ, പിന്നീട് കാവ്യ പുസ്തകങ്ങൾ, പിന്നീട് വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ. എന്നാൽ യഹൂദന്മാര് അന്നത്തെ 1-ാം നൂറ്റാണ്ടിൽ പഴയ നിയമമുള്ള അവർക്ക് അന്ന് പുതിയ നിയമം എഴുതിയിട്ടില്ലല്ലോ. അവരിങ്ങനെയാണ് പഴയ നിയമത്തെ ഡിവൈഡ് ചെയ്തിരുന്നത്: മോശയുടെ ന്യായപ്രമാണം, പ്രവാചക പുസ്തകങ്ങൾ, സങ്കീർത്തനങ്ങൾ. അപ്പോൾ യേശു അവരോട് ഉൽപ്പത്തി പുസ്തകം മുതൽ ആരെക്കുറിച്ചാണ് പറഞ്ഞു കൊടുത്തേ? യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു ഉണ്ടോ? ഇപ്പം അടുത്ത കാലത്തായിട്ട് നാട്ടിൽ, കേരളത്തിൽ ഇവിടെ ഒരുപക്ഷെ കാണും, കാണാൻ സാധ്യതയുണ്ട്. മിക്കവാറും ഇവിടെ ആണല്ലോ ഒരുപാട് കാര്യങ്ങളും ആരംഭിക്കുന്നത്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ലേക്ക്ലൻഡ് അല്ല, ഇത് വെസ്റ്റേൺ. യാ, പഴയ നിയമം എല്ലാം കഴിഞ്ഞു, അങ്ങനൊരു ഗ്രൂപ്പ് പറയും. ആ, അപ്പം ഞാനൊരിടത്ത് സഭായോധന എന്നപ്പം ശുശ്രൂഷകൻ പുതിയ നിയമം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ, പുതിയ നിയമം സങ്കീർത്തനം അത്രേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്താ, ഞാൻ പഴയ നിയമം നമുക്കുള്ളത്? കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബുദ്ധിഹീനൻ എന്നല്ല അത് എന്നെ പറയാനാ, ഇല്ലയോ മണ്ടൻ. മോശയുടെ ന്യായപ്രമാണങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എല്ലാം എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? എന്നെക്കുറിച്ച് യേശു പറയുക. പഴയ നിയമം നാം വായിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ മലാഖി വരെ വായിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വി സി ദ പ്രിപ്പറേഷൻ ഓഫ് ദ കമ്മിങ് ഓഫ് ദ മസ്സായ, മശിഹായുടെ വരവിനു വേണ്ടിയുള്ള ഒരുക്കം. അതിനുവേണ്ടിയാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്തുമായിരുന്നു? അബ്രാം എന്നൊരു പേരുള്ള ഒരു മനുഷ്യനെ വിളിച്ചു. 12-ാം അധ്യായം എടുക്കണ്ട, അവരോട് പറഞ്ഞു, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞതായ വാഗ്ദത്തത്തിൻ്റെ നിവർത്തി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയാണ് വന്നത്. അങ്ങനെ മക്കളെ, നിങ്ങളുടെ പൂർവപിതാവായ അബ്രഹാമിനോട് പറഞ്ഞതായ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലുണ്ടല്ലോ, ആ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ചായിരിക്കും, എന്നെക്കുറിച്ചായിരുന്നു, എന്നെക്കുറിച്ചാണ് എന്ന് യേശു ഒരു പക്ഷേ ഇവർക്ക് പറഞ്ഞു കൊടുത്ത് കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അതിനു മുൻപേ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ഒരു പക്ഷേ യേശു തുടങ്ങിക്കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയ്യോ ബുദ്ധിഹീനരെ, നിങ്ങൾ വായിച്ചിട്ടില്ലയോ മോശയുടെ പുസ്തകത്തിൽ വലിയപ്പച്ചനും വലിയമ്മച്ചയും കുഴപ്പമെല്ലാം കാണിച്ച് ആകെപ്പാടെ ഓടിപ്പാത്ത ഒളിച്ചു പോയിരുന്നപ്പം ഞാൻ യഹോവയായ ദൈവം അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് അവരോട് പറഞ്ഞപ്പോൾ എന്നോ പറഞ്ഞു, സ്ത്രീയുടെ സന്തതി. അയ്യോ ബുദ്ധിഹീനരെ, നിങ്ങൾക്കറിയാൻ വയ്യായോ ആ സ്ത്രീയുടെ സന്തതിയാണ് ഞാനെന്ന്. ഒരു പക്ഷേ യേശു അങ്ങനെ പറഞ്ഞു കാണുമോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അവിടം കഴിഞ്ഞ് വീണ്ടും ഒരു പക്ഷേ യേശു ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ വന്ന് കാണുമെന്ന് ഞാൻ ചിന്തിക്കുക. ഇസാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ കത്തി ഉയർത്തിക്കഴിഞ്ഞപ്പം ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോൾ എന്തുവാ, കുറ്റിക്കാട്ടിൽ ഒരാട്ടിൻകുട്ടി. പ്രൈസ് ദ ലോർഡ്. എടാ മണ്ടന്മാരെ, ഇസഹാക്കിന് പകരം കുറ്റിക്കാട്ടിൽ ഒരാട്ടിൻകുട്ടിയെ ഒരുക്കിയ ദൈവം നിനക്ക് വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപേ ഒരുക്കിയിരുന്ന കുഞ്ഞാടാണ് ഞാൻ എന്നുള്ള കാര്യം യേശു അവരോട് പറഞ്ഞു കൊടുത്ത് കാണുമോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ?
ക്രൈസ്റ്റ് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്, ഇതിനെക്കുറിച്ച് തന്നെ ഒരു സീരീസ് അങ്ങ് പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. ക്രിസ്തു തിരുവെഴുത്തുകളിൽ, ഇപ്പോൾ 22-ാം അധ്യായം വരെ കുറച്ചേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിനിടയ്ക്ക് ഞാൻ പുറകോട്ട് പൊക്കോട്ടെ, 14-ാം അധ്യായത്തിലാണ് തോന്നുന്നത് ഒരാളിനെ കുറിച്ച്, അബ്രഹാം അവന് സകലത്തിലും ദശാംശം കൊടുത്തു. എബ്രായലേഖനം 7-ാം അധ്യായത്തിലും പറഞ്ഞിട്ടുണ്ട്, അബ്രഹാം ആർക്കാ ദശാംശം കൊടുത്തത്? ശാലേം രാജാവും ദൈവത്തിൻ്റെ പുരോഹിതനുമായിരുന്ന, എല്ലാവരും എൻ്റെ കൂടെ ചിന്തിക്കണം, ശാലേം രാജാവും ദൈവ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായിരുന്ന മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തു. മൽക്കീസദേക്കിനെ കുറിച്ച് എബ്രായലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അവൻ ആരില്ല, അവന് പിതാവില്ല, അവന് മാതാവില്ല, അവന് വംശാവലിയില്ല, അവന് ജീവാരംഭമില്ല, അവന് ജീവാവസാനമില്ല. എടാ മണ്ടന്മാരെ, ആ മൽക്കീസദേക്കാ ഞാന് എന്ന് യേശു ഒരുപക്ഷെ പറഞ്ഞു കാണത്തില്ലയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആർ യു ഓൾ തിങ്കിങ് വിത്ത് മീ? ക്രൈസ്റ്റ് ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്, പഴയ നിയമ തിരുവെഴുത്തുകളിൽ പ്രവാചകന്മാരിലൂടെ മുൻപുകൂട്ടി പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്ത വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മോട് ചേർന്ന് നടക്കുന്നത്. അവൻ്റെ ശബ്ദം കേൾപ്പാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. മത്തായി സുവിശേഷം 16:21-ലും മർക്കോസ് 8:31-ലും, ഒന്നെടുത്തു, മർക്കോസ് 8:31, മത്തായി 16:21, വേറെ ഒരാളും കൂടെ എടുത്താലും കുഴപ്പമില്ല, ലൂക്കോസ് 9:22, വേഗം ഒന്ന് വായിച്ചു. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പ്രസ്താവിച്ച് കുറച്ച് ദിവസം മുമ്പ് ഇവരോട്, ഈ പുള്ളിക്കാരോട് പറഞ്ഞ കാര്യമാണ്. മറ്റേ ഞാൻ പറഞ്ഞ, അടുത്ത് ഞാൻ പറഞ്ഞ റെഫറൻസ് ഏതായിരുന്നു? മർക്കോസ് 8:31, അതുകൊണ്ട് വായിച്ചു. മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി. ഈ ഉപദേശിക്ക് പ്രസംഗിച്ചത് തന്നെ പ്രസംഗിക്കാനുള്ളോ? പ്രസംഗിച്ച് തുടങ്ങി. മത്തായിൽ പറഞ്ഞിരിക്കുന്നു, മർക്കോസ് എഴുതിയിരിക്കുന്നു, പിന്നെ ലൂക്കോസിലെ റെഫറൻസ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആ അതൊന്ന് വായിച്ചു, ഒരാൾ അതൊന്നു വായിച്ചു, ലൂക്കോസ് 9:22. ലൂക്കോസ് മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രികൾ എന്നിവർ അവനെ തള്ളിക്കളഞ്ഞു കൊല്ലുകയും അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരും എന്നോട് ചിന്തിക്കുന്നുണ്ടോ? ദൈവം തമ്പുരാൻ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി ഇവിടെ നിന്നില്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം, ഇവിടെ തന്നെ നിന്നാൽ പോരാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. ഹലോ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആത്മീയമല്ലാത്ത അറിവ് ചീർപ്പിക്കുന്നു, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. തലയ്ക്കകത്ത് മാത്രം കേട്ടാൽ പോരാ, എന്ത് ചെയ്യണം? ഹൃദയത്തിൽ, നിന്റെ ആത്മാവിൽ, നിന്റെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കണം. യേശു ആവർത്തിച്ച് ഇവരോട് പറഞ്ഞ കാര്യമാണ് ഇപ്പം സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ മുമ്പേ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ, ഇവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനെന്ന് ഞങ്ങൾ പാസ്റ്റൻസാ, ഞങ്ങൾ അങ്ങനെ വിചാരിച്ചത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആശയെല്ലാം പോയി.
ഇപ്പോൾ ആശയെല്ലാം പോയി, വലിയ നിരാശയില്ല. മൂന്ന് മൂന്നര വർഷമായിട്ട് നല്ല ഉണർവായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ അവിടെ ചെന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ അവിടെ ചെന്നു, അവരവനെ കലറയിലെ ഈ മിടുക്കന്മാരെ കല്ലറയിൽ അവൻ കല്ലറ തുറന്ന് കിടക്കുന്ന, ഞങ്ങൾ അവനെ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞു. എടാ, എല്ലാത്തിനെയും എടുത്ത് ചാടി മുന്നെ പറയുന്ന പത്രോച്ചാൻ അവിടെ ഉണ്ടായിരുന്നല്ലേ. ഹലോ, മാറോട് ചേർന്നിരുന്ന യോനാച്ചനും അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവരാരെങ്കിലും എടാവേ, കുറച്ച് ദിവസം മുമ്പേ നമ്മളോട് ഇക്കാര്യമല്ലേ പറഞ്ഞത്? ഒറ്റ ഒരുത്തിനെങ്കിലും പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അവിടെ? ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇത് വരുന്നുണ്ട്. ആ, അതിന് ലീഡ് ചെയ്ത് ആരാന്നറിയാമോ? പത്രോച്ചാനാ. ആ, പുള്ളി പറഞ്ഞു, എടാവേ എല്ലാം കഴിഞ്ഞെന്ന്. ഞാൻ വലയും വള്ളവും ഒന്നും വിറ്റില്ല. ഇതല്ലേ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ പോവാ. പിന്മാറ്റത്തിന് ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെന്ന് വരും, നീ അങ്ങ് പോക്കോണം. പാവപ്പെട്ട മറ്റുള്ളവരെ കൂടി ഉപദ്രവിക്കരുത്. സ്തോത്രം ദൈവത്തിന്റെ സഭയുടെ ശുശ്രൂഷൻ എന്നുള്ളതിൽ ഞാൻ പറയുന്നു. നിനക്ക് നിരാശയാണെങ്കിൽ നീ നിന്റെ കർത്താവിനോട് പോയി പറയണം. കൂടെ നടക്കുന്ന മറ്റുള്ള ദൈവമക്കളെ ഉപദ്രവിക്കരുത്. സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. കൂടെ നടക്കുന്നവർക്ക് നീ ദോഷം ചെയ്യരുത്. പ്രൈസ് ദ ലോർഡ്. എന്നോട് എഗ്രി ചെയ്യുന്നവർ മാത്രം ആമീൻ പറഞ്ഞാൽ മതി. നിന്റെ നിരാശ നഷ്ടപ്പെട്ടെന്നും കണ്ട് നീ മറ്റുള്ളവരെ കൂടെ നിരാശയുടെ പടുകുഴി കൊണ്ട് ചാടിക്കാൻ നോക്കരുത്. ചാടിച്ചിട്ടും തമ്പുരാൻ അവരുടെ പുറകെ ചെന്നെന്നുള്ളത് തമ്പുരാന്റെ കരുണ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ സംസാരിക്കുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൽ പിന്മാറ്റം, നിന്റെ ഹൃദയത്തിൽ നിരാശ, നിന്റെ ഹൃദയത്തിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ കർത്താവിൻ്റെ അടുക്ക പോയി പറയണം. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം. കാരണം നിന്റെ നിരാശകളുടെ പരിഹാരം, പ്രൈസ് ദ ലോർഡ്, നിന്റെ കർത്താവിന്റെ പക്കൽ ഉണ്ട്. എന്തിനാ ഞാൻ ഇനി ഇവരെ പുറകെ പോകുന്നേ? കണ്ടില്ലേ, നീ തന്നെ ജ്യോതിര്. അവന്റെ പുറകെ പോരെ, നിന്നെ വിളിച്ചതാരാ? ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ എൻ്റെ കൂടെ? ആരുടെ വിളി കേട്ടാ നീ പോയത്? പ്രൈസ് ദ ലോർഡ്. നമ്മുടെ യേശുവിൻ്റെ ദീർഘക്ഷമ, യേശുവിൻ്റെ മഹാദായ, യേശുവിൻ്റെ കാരുണ്യം. കർത്താവ് അവിടെ ചെന്നിട്ട് എന്തോ ചെയ്ചു, പിള്ളേരെ കഴിക്കാൻ വല്ലോ? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്. കഴിക്കാൻ വല്ലോ ഉണ്ടോയെന്ന് ചോദിച്ചത് കടലിൽ കിടക്കുന്നവരോടാ. എന്നോ ചെയ്തേച്ചാ ചോദിച്ചത്? ഭൂമിയിൽ യേശു കർത്താവിനല്ലാതെ ഒരൊറ്റ അപ്പോസ്തോലനും ഒരൊറ്റ പ്രവാചകനും ഒരൊറ്റ സുവിശേഷകനും ഒരൊറ്റ ബൈബിൾ ടീച്ചർക്കും ഒരൊറ്റ പാസ്റ്റർക്കും യേശുവിൻ്റെ അത്രയും ക്ഷമയില്ലെന്നുള്ളത് എല്ലാവരും ഓർത്തോണം. യേശു എന്ത് ചെയ്തു? ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ വന്ന് ഇവന്മാരെ എങ്ങനെയാണ് അവിടെ നിന്ന് കഴിച്ചെന്ന് എനിക്ക് ചിന്തിക്കാം. എല്ലാവരും എന്നെ പുള്ളി പോയെന്ന് വിചാരിച്ചതാ. യേശുവിൻ്റെ സ്നേഹത്തിനായിട്ട്, യേശുവിൻ്റെ ദീർഘക്ഷമയ്ക്കായിട്ട്,
യേശുവിൻ്റെ മഹാദയക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. നമ്മൾ അവനെ തള്ളിക്കളഞ്ഞാലും ഈ പുള്ളി ഇതിനു മുമ്പേയും വിവരക്കേട് കാണിച്ചതാ, കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിനോട് തർക്കിച്ചതാ. ഡാ പത്രോസേ, ഇന്ന് കോഴി മൂന്നതിന് മുമ്പേ ഈ പുള്ളി എന്തോ വലിയ വീരവാദം അടിച്ചു. പുള്ളി എന്നെ പറഞ്ഞു, ഞാനോ ഞാനോ മരിച്ചാലും എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു തൂപ്പുകാരിത്തെ പെണ്ണിൻ്റെ മുന്നൽ. തൂപ്പ് മാന്യതയുള്ള ജോലിയാണ് കേട്ടോ, പാപമല്ലാത്ത ദൈവവചനത്തിന് വിരുദ്ധമല്ലാത്ത ഏത് ജോലിയും എന്തുള്ളതാ, ഡിഗ്നിറ്റി ഉള്ളതാണ്. യെസ്, ഡിഗ്നിറ്റി ഓഫ് ലേബർ. സ്തോത്രം. പക്ഷേ അതുകൊണ്ട് അവളുടെ തൊഴിലിനെ ചെറുതാക്കിയല്ല പുസ്തകം പറഞ്ഞിരിക്കുന്നതും ഞാൻ പറഞ്ഞതും. അവനെ അറിയുന്നില്ലെന്ന് പറഞ്ഞത് മാത്രമല്ല, രാഗുവാനും ഞാൻ പദം വല്ലതും ഒന്ന് പറയണ്ടല്ലേ. പത്രോസ് പറഞ്ഞ വാക്കുകൾ അവൻ പ്രാഗുവാനും സീലാസ് മാസ്റ്റർ ഞാൻ ആയിരുന്നെന്ന് വരിയില്ല, ഇവൻ്റെ ഗ്രാജുവേഷൻ കുറച്ച് നാളത്തെ കൂടെ ഒന്ന് വിത്ത് ഹോൾഡ് ചെയ്തേനെ. നമ്മുടെ കർത്താവ് വിത്ത് ഹോൾഡ് ചെയ്തില്ല. പെന്തക്കോസ് നാൾ വന്നപ്പം അവിടെ പ്രസംഗത്തിന് ലീഡ് ചെയ്തത് ആരാ? പ്രൈസ് ദ ലോർഡ്. കർത്താവേ, അവിടുന്ന് എന്നോട് ക്ഷമയുള്ളവനായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്ന് എനിക്കിന്ന് രാവിലെ പറയാനുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന വേറെ ആർക്കെങ്കിലും എന്നോട് ചേർന്ന് പറയാനുണ്ടോ അത്? കർത്താവേ, അവിടുന്ന് എന്നോട് ക്ഷമയല്ല ദീർഘക്ഷമ എന്നോട് കാണിച്ചതുകൊണ്ട് സ്തോത്രം. ഇനിയും എൻ്റെ പുറകെ നടന്നിട്ട് എന്നാ കുറ്റം, എന്നാ ഗുണം എന്ന് പറഞ്ഞവനെ ആത്മാവാകുന്ന അഗ്നിയാൽ നിറച്ച് സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിൻ്റെ സഭയുടെ ഒന്നാമത്തെ പ്രസംഗം പറവാൻ തക്കവണ്ണം അവനെ ഉപയോഗിച്ച ദൈവമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിച്ച കാര്യം, 10,000-3,000 സുവിശേഷന്മാരെ പഠിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിപ്പാൻ എളിയവനായി എനിക്ക് ദൈവം തമ്പുരാൻ ഭാഗ്യം തന്നു. ചെറുപ്പത്തിലൊക്കെ ഒത്തിരി മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ദീർഘക്ഷമയും മഹാദയയും ഒക്കെ ഇവനെയും കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ലെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളവരെയൊക്കെ ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എന്നോട് കൂടെ പഠിച്ച ഒരു പുള്ളി എന്നെ പോകാൻ പറയല്ല, എൻ്റെ കർത്താവിനെ ഉയർത്താൻ പറയുക, തെറ്റിദ്ധരിക്കരുത്. കീഴില്ലത്ത് വന്ന് ദൈവം അവിടെ ചെയ്യുന്ന പെനിയൽ ചെയ്യുന്ന പ്രവൃത്തികളും ക്യാമ്പസും വിദ്യാർത്ഥികളെയും അവിടുത്തെ പ്രവർത്തനങ്ങളും എല്ലാം കണ്ടേച്ച് എന്നാ സാറേ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കാം. പുള്ളി പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച കാലത്ത് ഈ സഹോദരനെ കൊണ്ട് കാര്യമായിട്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പരമാർത്ഥതയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സിൻസിയർ മേൻ, സിൻസിയർ മേൻ. എന്നാൽ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്ന് കണ്ടപ്പം ഞാൻ ദൈവത്തിനെ സഹോദരിമാരെ സഹോദരന്മാരെ ആരെ എഴുതി തള്ളരുത്. നമ്മുടെ കർത്താവിൻ്റെ ഇടപാട് പഠിച്ചാൽ, ഡീലിങ്സ് പഠിച്ചാൽ നമുക്ക് ഒത്തിരി പ്രാക്ടിക്കൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ചേർന്ന് നടക്കുന്നതും കൈ കൊടുക്കുന്നതും കാര്യമല്ലേ, മുഖത്ത് നോക്കുന്നതും കൈ കൊടുക്കുന്നതും. ഒത്തിരി പേർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, പക്ഷേ അതിനകത്ത് നല്ല കാര്യം, പക്ഷേ അതിനകത്ത് ഒരു ആത്മീയ കാര്യം കൂടെ ഞാൻ പറയാം. അതെത്ര പേര് ഗ്രഹിച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിൻ്റെ ആത്മീയ പോയിൻ്റ് ഞാൻ പറഞ്ഞേച്ചാ ഇത് പറഞ്ഞേ.
സങ്കീർത്തനത്തിലെ ഒരു വാക്യം യഹോവയായ ദൈവത്തെക്കുറിച്ച് പറയുകയാണ്, അവൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് കണ്ണി നോക്കി പ്രാർത്ഥന പറയണമെന്ന്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞതുപോലെ ഇപ്പം പറഞ്ഞുകൊണ്ട് വന്നത് എന്തുവാ? നോട്ടൊക്കെ അവിടെ കിടക്കുന്നു, ഈ പ്രസംഗം തീരാൻ കുറേ ആഴ്ചകൾ എടുക്കും കേട്ടോ. ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ബുദ്ധിമുട്ടുണ്ടെന്ന് വരിയില്ലേ, കർത്താവേ എനിക്ക് കൃപ തരണേ, നീ എന്തുവാണ് എന്നോട് സംസാരിക്കുന്നത്. സ്തോത്രം. അത് മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിക്കണേ. ഒരു ശീലു പാട്ടൊക്കെ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് പാടണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. സമയമില്ല, കാരണം ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് ഇവിടെ. അവർക്കൊക്കെ സമയം കൊടുക്കണം. ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഫ്രെഡി, താങ്ക് യു. സ്തോത്രം. ഇത് ഗെസ് യുവർ നെയിം റൈറ്റ്? താങ്ക് യു. യെസ്. യാ, കർത്താവ് ചേർന്ന് നടക്കുന്നതായിട്ട് ഇന്ന് രാവിലെ എത്ര പേർക്ക് അനുഭവപ്പെടുന്നുണ്ട്? കർത്താവിൻ്റെ സ്നേഹം ഇന്ന് രാവിലെ എത്ര പേര് അനുഭവിക്കുന്നുണ്ട്? സ്തോത്രം. അവൻ നമ്മളെ ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ എന്നൊക്കെ വിളിച്ച് വഴക്ക് പറഞ്ഞ് എഴുതി തള്ളുകയല്ല, നിന്നെ നന്നാക്കാൻ. പ്രൈസ് ദി ലോർഡ്. നിന്നെ കുറിച്ച് നിനക്കോ നിൻ്റെ കുടുംബക്കാർക്കോ നിൻ്റെ തറവാട്ടുകാർക്കോ ഉള്ളതിനേക്കാൾ വലിയ പദ്ധതി നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ജീവൻ തന്ന്, രക്തമൊഴുക്കി നിന്നെ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിന് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ വഴിയിൽ തള്ളിക്കളയാനല്ല, നിന്നെ ഇവിടെ ഇട്ടേച്ച് പോകാനല്ല, നിന്റെ മണ്ടനെ നീ ഇനി പോടാ എന്ന് പറഞ്ഞ് വിടാനല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ നിന്നെ മിടുക്കനാക്കാനാ, നിന്നെ പ്രയോജനപ്പെടുത്താനാ, നിന്നെ പ്രാപ്തിയിലേക്ക് കൊണ്ടുവരുവാനാ, നിന്നെ ഉന്നതികളിലേക്ക് കയർത്തുവാനാ. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുകയാണ്, അവൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ ഹൃദയം നമ്മളുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നു. ഇന്ന് രാവിലെ ഹൗ മെനി ഹാർട്സ് ആർ ബേണിങ്? Burdened hearts became burning hearts. Amen. Hallelujah. Amen. എത്ര ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ കത്തുന്നു. Amen. ആ ആത്മീയ അഗ്നി നമ്മുടെ ഉള്ളങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ കത്തട്ടെ. അതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ചേർന്ന് പാടാം. സ്തോത്രം. തീ കത്തിക്കായ എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ, തീ കത്തിക്കാ എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. തീനന്ധകാരം നീക്കാൻ സ്വർഗീയ മാമഗ്നി കത്തിച്ചോനേലന്ധകാരം നീക്കാൻ, സ്വർഗീയ അഗ്നി കത്തിച്ചോനേ തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ, മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാ, മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാ.
തീ കത്തിക്കാം തീ കത്തിക്കോടിയ രാജാവ് തീ കത്തിക്കോർഗീയ രാജാവ് തീ കത്തിക്ക എനിക്കുള്ള സകലത്തെയും യാഗമായാർപ്പണം ചെയ്യുന്നു ഞാൻ എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായാർപ്പണം ചെയ്യുന്നു ഞാൻ എന്നിൽ തീകത്തിക്കോർഗീയ രാജാവ് തീകത്തിക്കോർഗീയ രാജാവ് തീകത്തിക്ക സമയം വേഗത്തിൽ മുൻപോട്ട് കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ തീ എന്നിൽ കത്തിക്കണമേ എന്ന ആഗ്രഹമുള്ളവര് കരങ്ങൾ ദൈവസന്നിധിയിൽ മലർത്തിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുമോ? അവിടുത്തെ ആത്മാവാകുന്ന കത്തി എന്നിൽ ഒന്നുകൂടെ കത്തിക്കണമേ, എന്നിൽ ഒന്നുകൂടെ കത്തിക്കണമേ, എന്നിൽ ഒന്നുകൂടെ കത്തിക്കണമേ, എന്നിൽ ഒന്നുകൂടെ കത്തിക്കണമേ, എന്നിൽ ഒന്നുകൂടെ കത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രദർ പോൾസൺ, വുഡ് യു പ്ലീസ് ലീഡ് അസ് ഇൻ പ്രയർ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കടന്ന സമയം മുഴുവത്തോളം സമയം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വചനത്തിലൂടെ അവിടുന്ന് തന്നെ ഞങ്ങളോട് ഇടപെട്ട കൃപയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. എമ്മൗസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാരോടൊപ്പം സഞ്ചരിച്ച യേശു, ഹല്ലേലൂയ, അവരോടൊപ്പം സഞ്ചരിച്ചപ്പോൾ ശിഷ്യന്മാർ പറയുന്നത് പോലെ അവൻ നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന്.